ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ ഫൈവ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ ഇതിനു മുന്നേ ഉള്ള റേഷ്യോ അനാലിസിസ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു ഫിനാൻഷ്യൽ അനാലിസിസ് സ്റ്റേറ്റ്മെൻറ്റാണെന്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് അതിൻ്റെ മീനിങ് ഡെഫിനിഷൻ ഒബ്ജക്റ്റീവ്സ് ക്യാഷ് ഫ്ലോ വേഴ്സസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഡെഫിനിഷൻസ് പ്രൊസീജർ ഓഫ് പ്രിപ്പാറിംഗ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദി മീനിങ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് വി ഓൾറെഡി നോ ക്യാഷ് ഈസ് ആൻഡ് ഈസ് എ ക്രിട്ടിക്കൽ എസെറ്റ് ഇൻ എവരി ഓർഗനൈസേഷൻ ഓർ ലൈഫ് ഓഫ് എവരി ബിസിനസ് നമുക്കറിയാം ക്യാഷ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസെറ്റ് തന്നെയാണ് ഒരു ബിസിനസ് സംബന്ധിച്ചിട്ട് അപ്പോൾ ഒരു ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ക്യാഷ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരു ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ ഒരു ബിസിനസ്സിനും എന്താണ് ക്യാഷ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡീലിങ്സ് നടത്താൻ പറ്റുള്ളൂ അവിടെ ട്രാൻസാക്ഷൻസ് നടക്കുള്ളൂ അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഒരു എൻറ്റർപ്രൈസസിൻ്റെ ഗിവൻഡായിട്ടുള്ള അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈയൊരു ഇതിൽ ആണോ ലോസ് ആണോ എൻ്റർപ്രൈസസിന് ആ ഒരു അക്കൗണ്ടും പീരീഡിൽ സംഭവിച്ചെന്നുള്ളത് ആ ഒരു ബാലൻസ് ഷീറ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിന് വേറെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇനി എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് നോക്കാം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സിംപ്ലി റഫേഴ്സ് ടു എ സ്റ്റേറ്റ്മെൻറ് ഓഫ് ക്യാഷ് ഫ്ലോസ് അതായത് ക്യാഷിൻ്റെ ഫ്ലോസിൻ്റെ കാണിക്കുന്ന ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇൻകമ്മിങ് ക്യാഷും അതുപോലെ ഔട്ട്ഗോയിങ് ക്യാഷും കാണിക്കുന്ന ഒരു ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് അതായത് ഒരു ഓർഗനൈസേഷനിലേക്ക് എത്രത്തോളം ക്യാഷ് വന്നിട്ടുണ്ട് എത്രത്തോളം ക്യാഷ് ഔട്ട്ഗോയിങ് ആയി പോയിട്ടുണ്ട് അത് രണ്ടും കാണിക്കുന്ന ഒരു ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാഷ് ഫ്ലോൻ്റെ എമൗണ്ട് ഓഫ് ക്യാഷും കാണിക്കും അതുപോലെ ക്യാഷ് ഇക്വലന്സും കാണിക്കുന്നുണ്ട് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണുള്ളത് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ക്യാഷ് ഇങ്ങോട്ട് വരുന്നതാണ് അതേപോലെ ക്യാഷ് പോകുന്നതും അങ്ങനെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ട് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ദിസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാന്ഷ്യല് പൊസിഷൻ ഓഫ് എ ഫേം ഓൺ ക്യാഷ് ബേസിസ് ക്യാഷിൻ്റെ ബേസിസിൽ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷനിൽ എന്തൊക്കെ സ്റ്റേറ്റ് ആണ് വരുന്നതെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് അതായത് ക്യാഷുമായിട്ട് കണക്ട് ചെയ്തിട്ട് ക്യാഷ് വരികയാണോ പോവുകയാണോ അതിൽ എന്തൊക്കെ ചേഞ്ചസ് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നൊരു ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ it reveals the net effects of all business transactions of a firm during a period on cash and explains the reason of changes in cash position ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ് അതായത് ഇവിടെ എന്ത് കാണിക്കുന്നുണ്ട് നെറ്റ് എഫക്ട്സ് കാണിക്കുന്നുണ്ട് എല്ലാ ബിസിനസിൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസിലും ക്യാഷുമായി സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ക്യാഷിൻ്റെ ആ പൊസിഷൻ ചേഞ്ചസായി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതുകൊണ്ട് ക്യാഷ് ചേഞ്ച് ചെയ്യുന്നതിന് മൂലം എന്തൊക്കെ ചേഞ്ചസ് ആണ് അതിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷനിൽ വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നതും കൂടിയാണ് എൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് ഇനി ഡെഫിനേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ് സെറ്റിംഗ് ഔട്ട് ഓഫ് ദി ഫ്ലോ ഓഫ് ക്യാഷ് അണ്ടർ ഡിസ്റ്റിൻ ഹെഡ്സ് ഓഫ് ഹെഡ്സ് ഓഫ് സോഴ്സസ് ഓഫ് ഫണ്ട് ആൻഡ് ദ യൂട്ടിലൈസേഷൻ ടു ഡിറ്റർമൈൻ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ക്യാഷ് ഡ്യൂറിങ് ദി ഗിവൺ പീരിയഡ് ആൻഡ് ടു പ്രിപ്പയർ ഫോർ ഇറ്റ്സ് അഡ്യൂക്കേറ്റ് പ്രൊവിഷൻ അതായത് കോസ്റ്റ് ആൻഡ് വേർക്സ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെറ്റിംഗ് ഔട്ട് ഫ്ലോ ഔട്ട് ദി ഫ്ലോ ഓഫ് ക്യാഷ് അതായത് ഇവിടെ എന്താണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുകയാണ് ഫ്ലോ ക്യാഷിൻ്റെ ആ ഫ്ലോ ആണ് കാണിക്കുന്നത് അതായത് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഉണ്ടായിരിക്കും അതുപോലെ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് ക്യാഷും കൊണ്ടുള്ള റിക്വയർമെൻസും കാര്യങ്ങളൊക്കെ അതൊക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇത് പറയുന്നത് ഒരു പീരീഡിൽ എത്രത്തോളം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്സ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ ടു മെയിൻ്റെയിൻ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ക്യാഷ് റിസോഴ്സസ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം അവിടെ എന്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ക്യാഷ് ഇൻഫ്ലോ ആണോ അതോ ക്യാഷ് ഔട്ട് ഫ്ലോ ആണോ ആ ഒരു ഫൈനാൻഷ്യൽ പീരീഡിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാഷ് റിസോഴ്സസിന് ഒപ്റ്റിമൽ ലെവലാക്കിയിട്ട് അതായത് കൂടുതലായിട്ട് ക്യാഷ് പോവാനും പറ്റില്ല ഒരു ഓർഗനൈസേഷനിൽ ഓവറായിട്ട് ക്യാഷ് ഇങ്ങോട്ട് വന്നാലും എന്താണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഒപ്റ്റിമൽ ലെവലിൽ ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാഷ് ഫ്ലോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ ടു എസ്എസ് മോണിറ്റർ ആൻഡ് കൺട്രോൾ ദി ലിക്വിഡ് റിസോഴ്സസ് അവൈലബിൾ ഇൻ ദി ഓർഗനൈസേഷൻ അതായത് ഇവിടെ എസ് എസ് ചെയ്യുന്നുണ്ട് അതുപോലെ മോണിറ്റർ ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ത് ലിക്വിഡ് റിസോഴ്സസ് ഒരു ഓർഗനൈസേഷനിൽ പെട്ടെന്ന് ക്യാഷ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ഒക്കെ ഉണ്ടായിരിക്കും അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എസ് എസ് ചെയ്യുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിക്കുന്നുണ്ട് അത് നെക്സ്റ്റ് വൺ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇറ്റ് ടു ഹെൽപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിൻ ഡിസിഷൻസ് ക്യാപിറ്റൽ ബഡ്ജറ്റിൻ ഡിസിഷൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡിസിഷനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ വരുന്നത് അതായത് ക്യാഷിനെ കുറിച്ചുള്ള ഡിസിഷൻസ് എടുക്കുന്നത് എന്തൊക്കെയാണ് അത് പ്രിവെൻറ്റ് അത് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നെക്സ്റ്റ് വൺ ടു ഹെൽപ്സ് ദി മാനേജ്മെൻറ്റ് ഇൻ ക്യാഷ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഇവിടെ മാനേജ്മെൻറ്റിനെ ക്യാഷ് പ്ലാനിങ്ങിനും അതുപോലെ കണ്ട്രോളിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് എന്തെങ്കിലും ഷോർട്ടേജോ അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്ലസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ചില സമയത്ത് നമുക്ക് ആ ക്യാഷ് അവിടെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അതിനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ ടു അണ്ടർസ്റ്റാൻഡ് റീസൺസ് ഫോർ ഡിഫറൻസസ് എമൗണ്ട് നെറ്റ് ഇൻകം ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് അതായത് റീസൺസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അതായത് ക്യാഷും റെസീപ്റ്റ്സും അതുപോലെ ക്യാഷ് പേയ്മെന്റ്സും തമ്മിലുള്ള ആ ഒരു റീസൺസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ് ഫ്ലോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് First difference, cash flow statement, it is prepared on the basis of cash basis. Fund flow statement, it is prepared on working capital basis. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ബേസിസിലാണ് ഡെഫിനറ്റ്ലി അതൊരു ക്യാഷിൻ്റെ ബേസിസിലാണ് ഈ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിസ് ആണ് അവിടെ നമ്മൾ കറണ്ട് അസെറ്റ്സ് കറണ്ട് ലാബിലിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് സെക്കൻഡ് വൺ ഇറ്റ് ഷോസ് ദി കോസസ് ഓഫ് ചേയ്ഞ്ചസ് ഇൻ ക്യാഷ് അതായത് ക്യാഷിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലാണെങ്കിൽ ഇറ്റ് ഷോസ് ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ എന്തൊക്കെ ആണ് വന്നിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തേർഡ് വൺ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ അനാലിസിസ് അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ക്യാഷിനെ കുറിച്ചിട്ട് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് കറൻറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിക്കുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ലോങ് ടേം ഫൈനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം അവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിസിലാണ് അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് ലോങ് ടേം ആണ് അതുകൊണ്ട് തന്നെ എന്താണ് ലോങ് ടേം ഫൈനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ പ്രിപ്പയർ ചെയ്യണ്ടു ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് പ്രിപ്പയർഡ് അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് പക്ഷേ ഫണ്ട് ഫ്ലോ പഠിച്ചപ്പോൾ എത്ര നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ചേഞ്ചസിൻ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിൻ വർക്കിംഗ് ക്യാപിറ്റൽ അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലെഡ്ജറുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ ഓൺലി ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ് ഓഫ് ക്യാഷ് ആർ റെക്കോർഡ് അതായത് ക്യാഷ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ക്യാഷ് റെസീപ്റ്റ്സിൽ റെക്കോർഡ് ചെയ്യുന്നത് പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ നെറ്റ് എഫക്റ്റ് എഫക്റ്റാണെന്ത് റെക്കോർഡ് ചെയ്യുന്നത് അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് എന്താണ് ഉണ്ടായിട്ടുള്ളത് ഫണ്ട് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നെറ്റ് എഫക്റ്റ് ആണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആർ സോ ഷോൺ ഒരു കം ഒരു ഫോമിൻ്റെ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എത്രയുണ്ട് അതുപോലെ ക്ലോസിങ് ക്യാഷ് ബാലൻസ് എത്രയാണെന്നൊക്കെ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ചസ് മാത്രമേ ഉണ്ട് അവിടെ കാണിക്കുന്നുള്ളൂ അതായത് നമ്മൾ ഷെഡ്യൂളിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ചേഞ്ചസും വർക്കിംഗ് ക്യാപിറ്റൽ കാണിക്കുന്നുണ്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് അത് മാത്രമേ ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഷോൺ ചെയ്യുന്നുള്ളൂ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിൻ്റെ ക്യാഷ് കൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടി അക്കൗണ്ടിങ്ങിൻ്റെ അക്രൂവൽ കൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്യാഷ് കൺസെപ്റ്റിലാണ് ഫണ്ട് ക്യാഷ് ഫ്ലോ എങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അക്രൂവൽ കൺസെപ്റ്റിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഫൈനാൻഷ്യൽ അനാലിസിസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫൈനാൻഷ്യൽ അനാലിസിസ് മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് പക്ഷേ ഫണ്ട് ഫ്ലോ എന്താണ് അധികം ഇമ്പോർട്ടൻസ് ഈയൊരു ഫൈനാൻഷ്യൽ അനാലിസിസിനു വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല അപ്പം ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ഫ്ലോ അനാലിസിസ് ആൻഡ് ഫണ്ട് ഫ്ലോ അനാലിസിസ് നെക്സ്റ്റ് വൺ ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓർ യൂസസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പോയിൻ്റ് ഇവാലുവേഷൻ ഓഫ് ക്യാഷ് പൊസിഷൻ ക്യാഷ് പൊസിഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ഇറ്റ് ഈസ് വെരി ഹെൽപ്പ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദി ക്യാഷ് പൊസിഷൻ ഓഫ് എ ഫോം ഒരു ഫോമിൻ്റെ ക്യാഷ് കറൻറ്റ് ക്യാഷ് പൊസിഷൻ എന്താ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ക്യാഷ് എന്ന് പറയുന്നത് ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് അനലൈസ് ചെയ്യാന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ക്യാഷ് പൊസിഷന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ഡിസിഷൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് ക്യാപിറ്റൽ ബഡ് എങ്ങനെയാണ് എങ്ങനെയൊക്കെ ക്യാപിറ്റലാണ് അറേഞ്ച് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഷെയർ ക്യാപിറ്റലാണോ അല്ലെങ്കിൽ എന്താണ് ഡെപ്റ്റ് എടുക്കണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ ലീവ് റിവീൽസ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ അല്ലെങ്കിൽ സോൾവൻസി പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾവൻസി പൊസിഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു കമ്പനിക്ക് കടങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം തിരിച്ചു കൊടുക്കാൻ ആ ഒരു കമ്പനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ ആണ് ഹെൽപ്സ് ഇൻ ഫോർമുലേഷൻ ഓഫ് ഫൈനാൻഷ്യൽ പോളിസീസ് ഫൈനാൻഷ്യൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫൈനാൻഷ്യൽ പോളിസീസ് ആയിട്ടുള്ള ഡ്യൂ പോളിസി ക്രെഡിറ്റ് പോളിസി ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ ഇസ് ഹെൽപ്സ് ഇൻ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ പൊസിഷൻ ഫൈനാൻഷ്യൽ ഡിസിഷൻ അതായത് ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ആയിട്ടുള്ള പേ ീപേയ്മെൻറ്റ് ഓഫ് ലോൺ അടക്കുക അതേപോലെ ബോണസ് പേയ്മെന്റ് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക ഔട്ട് സൈഡ് ഫോമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്സ് അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെങ്കിൽ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും അതിന് അഡ്വാൻറ്റേജസ് ഉണ്ടാവും ഡിസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഡിസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് ഫസ്റ്റ് വൺ സിൻസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് കൺസിഡർ നോൺ ക്യാഷ് ഐറ്റംസ് ഇറ്റ് കനോട്ട് റിവൈ റിവീൽ ദി ആക്ച്വൽ നെറ്റ് ഇൻകം ഓഫ് ദി ബിസിനസ് അതായത് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വെറും ക്യാഷ് ബേസിസിലുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ നോൺ ക്യാഷ് ഐറ്റംസ് എടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്യാച്വൽ ആയിട്ടുള്ള നെറ്റ് ഇൻകം ബിസിനസ്സിൽ എത്ര വരുന്നുണ്ട് എന്നുള്ളത് മനൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നില്ല ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുന്നുള്ളു അപ്പോൾ അതൊരു എന്താണ് ഡിസ് അഡ്വാൻറ്റേജസ് ആണ് നെക്സ്റ്റ് വൺ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് കനോട്ട് റിപ്ലേസ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഓർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈച്ച് ഓഫ് ദം ഹാസ് എ സെപ്പറേറ്റ് ഫങ്ഷൻ ടു പെർഫോം വിച്ച് കനോട്ട് ബി ഡേൺ ബൈ ദി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊരിക്കലും എന്തല്ല ഇറ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റിനൊന്നും ഒരു സബ്സ്റ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനൊന്നും സബ്സ്റ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത് ക്യാഷിൻ്റെ കാര്യങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിന് പകരം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു അല്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫങ്ഷനാണ് നെറ്റ് ഇൻകം ഒക്കെ കാണിക്കുന്ന ഫങ്ഷനാണ് ചെയ്യുന്നത് അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അത് പറ്റുന്നില്ല നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ഇൻ മെഷറിങ് ദി എക്കണോമിക് എഫിഷ്യൻസി ഇൻ സെർട്ടൻ കേസസ് അതായത് ആ എക്കണോമിക് എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതായത് സാമ്പത്തികമായിട്ട് എന്തൊക്കെയാണ് ഒരു ബിസിനസിൻ്റെ എഫിഷ്യൻസിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്നില്ല ലാസ്റ്റ് വൺ ഡസ് നോട്ട് പ്രിവെൻറ്റ് ട്രൂ പിക്ചർ ഓഫ് ലിക്വിഡിറ്റി ഒരു കമ്പനീനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്ന് കറക്റ്റായിട്ട് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നില്ല അതും എന്താണ് ഒരു ഡ്രോ ബാക്ക് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു പിന്നെ വരുന്ന രണ്ട് ഡ്രോ ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ നേച്ചറാണ് അതായത് നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷിൻ്റെ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അനുസരിച്ചിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ചെയ്യുന്നത് അപ്പോൾ റീ അറേഞ്ച്മെൻ്റ് മാത്രമേ ഇൻഫർമേഷനെ ചെയ്യുന്നുള്ളൂ അത് ഹിസ്റ്റോറിക്കലാണ് അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് എന്ന് പറയുന്നത് ലിമിറ്റേഡ് സ്കോപ്പാണ് ഇറ്റ് ഈസ് കമ്പെയർഡ് ടു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്കോപ്പ് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്